ഹലോ, ഇന്നത്തെ റെസിപ്പി ഭയങ്കര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബീഫാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാ സാൻഡ്വിച്ചും ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ചിക്കൻ ഉപയോഗിച്ച് ചെയ്യുന്ന സാൻഡ്വിച്ചും ബീഫ് ഉപയോഗിച്ച് ചെയ്യുന്ന സാൻഡ്വിച്ചും തമ്മിൽ ടേസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു മസാലയ്ക്ക് എനിക്ക് ബീഫ് ഇട്ടിട്ടാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത്. നിങ്ങളടുത്ത് ചിക്കനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ ചിക്കൻ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ബീഫിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ബീഫിലേക്ക് ഈ മസാല നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറും ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വേവേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനും ബീഫിൻ്റെ വേവ് ഡിഫറൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ബീഫിൻ്റെ ഗുണം അനുസരിച്ചിട്ടും വേവ് മാറും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ ഈ ബീഫ് എനിക്ക് നന്നായി വെന്ത് കിട്ടൂ. അപ്പോൾ നിങ്ങൾ ആ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ കുക്കറിൽ ബീഫ് വെച്ച് തയ്യാറാക്കിയെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. പിന്നെ മല്ലിയില, ക്യാബേജ്, ക്യാരറ്റ്, സവോള, ഇത്രയും സാധനങ്ങൾ ഞാൻ വളരെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ മസാലേൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഓരോന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മസാലക്ക് ആവശ്യത്തിനുള്ള അത്ര എടുക്കുക. പിന്നെ ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തത് ഞാൻ. ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. പിന്നെ ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു പീസ്. അപ്പോൾ അത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ക്യാബേജ് നമുക്ക് സവോളയും ഈ ഒരു ക്യാരറ്റും ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജിന് അധികം വേവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ക്യാരറ്റിനാണ് വേവ് കൂടുതലുണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ സവാളൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ക്യാബേജും മസാലകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിൽ ഉപ്പ് ആഡ് ചെയ്യുന്ന നേരം ശ്രദ്ധിക്കണം, കൂടിപ്പോവാൻ പാടില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന നേരം ചിലപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാബേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാ മസാലകളും കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാബേജെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടും, അതിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കുറച്ചൊന്ന് വഴന്ന് കിട്ടുന്നതാണ് നല്ലത്. സാധാരണ ചില സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കുന്ന നേരം നമ്മൾ ഈ പച്ചക്കറികൾ അധികം ഇട്ട് വേവിച്ചെടുക്കാറില്ല, അത് അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ബീഫ് ഇട്ട് ചെയ്യുന്ന നേരം മസാല കുറച്ച് വെന്ത് കിട്ടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതും ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കാൽ ടീസ്പൂണും കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മാത്രം മതി. പിന്നെ ഗരം മസാലപ്പൊടി, ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സാൻഡ്വിച്ചിനും അങ്ങനെയുള്ള സ്നാക്സിനെല്ലാം വേണ്ടി മസാല ഉണ്ടാക്കിയെടുക്കുന്ന നേരം ഒരുപാട് പൊടികൾ നമ്മൾ ആഡ് ചെയ്യാത്തതാണ് നല്ലത്. കഴിയുന്നതും കാൽ ടീസ്പൂൺ അര ടീസ്പൂണിൽ മാത്രം എല്ലാ പൊടികളും ഇട്ട് എടുത്താലാണ് ആ മസാലക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളാണ് ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൊമാറ്റോ കെച്ചപ്പ് മസാലയിൽ ഇട്ടാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഈ മസാല നല്ലോണം സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ അത് ഗുണമാണ്, അതുപോലെ ടേസ്റ്റുമാണ്. പിന്നെ ഇത് അവസാനമായിട്ട് ഞാനൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇട്ട് കൊടുത്താൽ മതി കുരുമുളക്. അപ്പോൾ ഇപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് നമ്മൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മസാല കംപ്ലീറ്റ് എല്ലാം ആയാൽ ഇതാ നമ്മൾ നേരത്തെ വേവിക്കാൻ മാറ്റി വെച്ച ബീഫ് ഞാൻ വേവിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിരുന്നു, ആ ഒരു ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതേപോലെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി മസാല കിട്ടും. ഈ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായി മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ബ്രെഡും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബ്രെഡിൻ്റെ അരിക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും എടുക്കാം. അരിക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് സാൻഡ്വിച്ച് കിട്ടും. ഞാനിപ്പോൾ അരികൊന്നും കട്ട് ചെയ്യുന്നില്ല, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും ഈ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഓരോ ബ്രെഡ് പീസസിൻ്റെ മേലിൽ നമുക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ബീഫിൻ്റെ സ്ഥാനത്ത് ചിക്കനും മട്ടനും ഒക്കെ എടുക്കാം. അതേപോലെ വെജിറ്റബിൾ വെച്ചിട്ടും നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ മൂന്ന് വെജിറ്റബിൾ, ചിക്കന്, ബീഫ്, ഈ മൂന്ന് മെത്തേഡിൽ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാല ബീഫിൻ്റെതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ബീഫ് വെച്ചിട്ട് ചെയ്തത്. പിന്നെ പോരാട്ട് ഒരുപാട് ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കാണുക. നമ്മൾ ഇതിൽ സോസ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിത് മസാല നല്ലോണം ഇതിൽ സ്റ്റിക്കായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുത്താലും ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതേപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര സാൻഡ്വിച്ച് ആണോ വേണ്ടത് അത്രയും നമ്മൾ അതേപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 സാൻഡ്വിച്ചിനുള്ള മസാലയാണ് തയ്യാറാക്കിയത്. ഇതേപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ബ്രെഡ് പീസസ് എല്ലാം മസാല ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ടോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഈ സാൻഡ്വിച്ച് മേക്കറിലാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്ത് സാൻഡ്വിച്ച് മേക്കർ ഇല്ല എന്നാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ ബ്രെഡിൽ മസാല ഫില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ ബ്രെഡൊന്ന് പാനിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം മസാല ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ബട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ സാൻഡ്വിച്ച് വെച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. സാൻഡ്വിച്ച് മേക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതില്ല എന്നാണെങ്കിൽ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്തതിന് ശേഷം മസാല ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ പച്ച ലൈറ്റ് കത്തണം. പച്ച ലൈറ്റ് കത്തിയാൽ അത് കറക്റ്റ് ടോസ്റ്റായിട്ട് കിട്ടും. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ശരിയാവും. ഇതിപ്പോൾ ഇവിടെ ഇതാ ഗ്രീൻ ലൈറ്റ് കത്തിയത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ടോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സാൻഡ്വിച്ച് മേക്കറിലാകുമ്പോൾ കറക്റ്റ് ടോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത 2 ബ്രെഡ് പീസസ് കൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ചൂടായ സാൻഡ്വിച്ച് മേക്കർ ആയതുകൊണ്ട് തന്നെ ഈ പച്ചലേറ്റ് ഇങ്ങനെ കത്തി നിന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഇവിടെ നമ്മുടെ 2-ാമത്തത് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെയെല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അതായത് ലഞ്ച് ബോക്സ് കൊടുക്കാനൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സാൻഡ്വിച്ചോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ അളവിന് ഇപ്പോൾ ഇത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ഈ 4 എന്നുള്ളത് 8 പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കെല്ലാം സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു മസാല ഞാൻ ഉണ്ടാക്കിയെടുത്ത മസാലക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു മസാല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ സാൻഡ്വിച്ചോ എന്ത് സ്നാക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക.
പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.